പരപ്പാർ അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് ശെന്തുരണിയും ഉമയാറും ചേർന്ന ഭാഗത്ത് നോക്കത്താ ദൂരത്ത് ചെറുദ്വീപുകൾ കൊണ്ട് നിറഞ്ഞ കാഴ്ചകൾ റോസ്മലയിലെത്തുന്ന സഞ്ചാരികൾക്ക് എന്നും അത്ഭുത കാഴ്ചയാണ്. ശെന്തുരണി ഇക്കോടൂറിസത്തിന്റെ വ്യൂ പോയിന്റിൽ നിന്നും നോക്കുമ്പോൾ താഴ്ചയിലായി ചെറുതും വലുതുമായ 15 ദ്വീപുകളാണ് ആകർഷകമാകുന്നത്. മഴമേഘങ്ങൾക്കിടയിൽ ദ്വീപുകൾക്ക് മറുകരയിൽ കല്ലാർ എസ്റ്റേറ്റും കാണാനാകും. വ്യൂ പോയിന്റിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ദ്വീപുകൾക്ക് സമീപം കാട്ടാനയും കാട്ടുപോത്തിൻ്റെയും ഒക്കെ കാണാറുണ്ട്. റോസ്മല യാത്രക്കിടയിൽ ശെന്തുരണി കാടുകളുടെ മനംമയക്കുന്ന വന്യതയും ചെറു അരുവികളും സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത കാഴ്ചകളാണ്. ഈ കാഴ്ചകൾ നുകരുന്നതിന് ശെന്തുരണി ഇക്കോ ടൂറിസം അധികൃതർ ഇപ്പോൾ റോസ്മല പാക്കേജ് തയ്യാറാക്കിയിട്ടുണ്ട്. ജൂലൈ 1 ശെന്തുരണി ഇക്കോ ടൂറിസം അധികൃതരുടെ വാഹനത്തിൽ തന്നെ ഒരാൾക്ക് 250 ടിക്കറ്റ് നിരക്കിലാണ് പാക്കേജ് ഒരുക്കിയിട്ടുള്ളത്. മിനിമം 15 സഞ്ചാരികൾ ഉണ്ടെങ്കിൽ രാവിലെ 9 വൈകിട്ട് 5 റോസ്മലയിലേക്ക് പോകാം. 8 താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ യാത്രയും അനുവദിച്ചിട്ടുണ്ട്. മിനിമം സഞ്ചാരികൾ ഇല്ലെങ്കിൽ പോലും നിശ്ചിത നിരക്ക് നൽകിയാൽ ട്രിപ്പുണ്ടായിരിക്കും. സഞ്ചാരികൾക്ക് റോസ്മല വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശന നിരക്കായ 50 ടിക്കറ്റ് പ്രത്യേകമായി എടുക്കേണ്ടതില്ല. വൈൽഡ് ലൈഫ് വാർഡൻ JR ആനി ആദ്യ ട്രിപ്പിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കും.